नारायण 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 सर्वत्र गोविंद नाम संकीर्तनम गोविंद गोविंद पीतांबरम करविराजित चक्रशंख कौमोदगी सरसिजं करुणा समुद्रं राधा सहायं अतिसुंदर मंदहासं वातालयेश मनिशं हृदि भावयामि सर्वत्र गोविंद नाम संकीर्तनम गोविंद गोविंद प्रिय बंधुक्कल्क्कु नमस्कारम श्रीमद् भागवतम तृतीय स्कंधम पतिमूनामत्ते अध्यायमाण नम्मुडे इप्पोळत्ते विषयम मुन अध्यायत्तिन्टे अवसान भागत्तायिट्ट स्वायंभू मनुविन्टे उद्भवत्ते कुरिच्च् सूचिप्पिच्चु അതുപോലെ അദ്ദേഹത്തിൻ്റെ പുത്രന്മാരുടെ പേരും പുത്രിമാരുടെ പേരുകളും ഒക്കെ പറഞ്ഞു. ശ്രദ്ധയോടുകൂടിയിട്ട് കഥകൾ കേട്ടുകൊണ്ടിരിക്കുന്ന വിദുരക്കൊരു ആഗ്രഹമുണ്ടായി. അദ്ദേഹം മൈത്രേയരോട് പറഞ്ഞു, സവൈ സ്വയംഭുവ സമ്രാട്ട് പ്രിയ പുത്ര സ്വയംഭുവ പ്രതിലഭ്യ പ്രിയാം പത്നിം കിം ചകാര തതോ മുനേ. ബ്രഹ്മാവിൻ്റെ പുത്രനായിരിക്കുന്ന സ്വയംഭൂമനു തൻ്റെ പത്നിയായിരിക്കുന്ന ശതരൂപ മഹാറാണിയോടുകൂടിയിട്ട് ഏതേത് കർമ്മങ്ങളാണ് അനുഷ്ഠിച്ചത്? പരമ ഭാഗവതനാണ് ഈ സ്വയംഭൂമനു. എനിക്ക് അദ്ദേഹത്തിൻ്റെ ചരിതം വിസ്തരിച്ച് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്. എന്താച്ചാൽ ഭാഗവതന്മാരുടെ കഥകൾ കേൾക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പുണ്യം തന്നെയാണ്. ശ്രുതസ്യ പുംസാം സുചിരശ്രമസ്യ നന്നഞ്ജസ സൂരിഭിരീഡിതോർത്ഥ യത്തത് ഗുണാനുശ്രവണം മുകുന്ദ പാദാരവിന്ദം ഹൃദയേഷു യേഷാം. അറിവുള്ള ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മുക്തിപ്രദനായിരിക്കണ ആ മുകുന്ദൻ്റെ, ആ ഭഗവാന്റെ പാദകമലങ്ങള് എപ്പോഴും ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന പരമഭക്തരുടെ ഗുണഗണങ്ങൾ കേൾക്കാൻ സാധിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പരമഭാഗ്യം. അനവധി കാലത്തെ വിദ്യാഭ്യാസം കൊണ്ട് സാധിക്കേണ്ടതായിരിക്കുന്ന ഫലം ഇതാണ് എന്ന് ജ്ഞാനികൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ധാരാളമായിട്ട് ഇനിയും കഥകൾ കേൾക്കണമെന്നുണ്ട്. വിശേഷേണ ആ സ്വയംഭൂവനുവിൻ്റെ കഥ വിസ്തരിച്ച് പറഞ്ഞുതരും. വിദുരൻ്റെ ഈ ഒരു അപേക്ഷ കേട്ട സമയത്ത് മൈത്രേയ മഹർഷിക്ക് ബഹുസന്തോഷമായി. പത്നിയോടുകൂടിയിട്ട് ശതരൂപ മഹാറാണിയോടുകൂടിയിട്ട് സ്വയംഭൂവനു ബ്രഹ്മാവിനൊന്ന് തൊഴുത് നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, ത്വമേക സർവഭൂതാനാം ജന്മകർത്വിത്തത പിതാ അഥാപി ന പ്രജാനാം തേ ശുശ്രൂഷ കേന വാ ഭവേത് തത് വിധേഹി നമസ്തുഭ്യം കർമ്മസ്വീഢ്യാത്മശക്തിഷു യൽ കൃത്വേഹ യശോ വിശ്വഗമുത്ര ച ഭവേത് ഗതി. ഹേ ബ്രഹ്മാവേ, അവിടുന്നാണ് ഈ ലോകത്തിൻ്റെ പിതാവ്. സർവർക്കും ജന്മം നൽകിയത് അങ്ങനെയാണ്. അതുപോലെ പ്രജകൾക്ക് ഉപജീവനത്തിന് വേണ്ട മാർഗം കാണിച്ചു കൊടുക്കുന്നതും അതും അങ്ങനെയാണ്. ഹേ അവിടുന്നേ, ഞങ്ങൾ അങ്ങേക്ക് വേണ്ടിയിട്ട് എന്തൊരു സേവയാണ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് അവിടുത്തെ പരിചരിക്കേണ്ടത്? എന്തൊന്ന് ചെയ്താലാണ് ഹേ പിതാവേ ഇഹലോകത്തിലെ കീർത്തിയും പരലോകത്തിൽ സദ്ഗതിയും ഉണ്ടാവുക? കഴിവിനനുസരിച്ച് ഞങ്ങൾ ചെയ്തോളാം. അപ്പോൾ ഞങ്ങൾ എന്താണ് അനുഷ്ഠിക്കേണ്ടത് എന്ന് അവിടുന്ന് കൽപ്പിച്ചാലും. ഈ ഒരു പ്രാർത്ഥന കേട്ട് സന്തുഷ്ടനായി ബ്രഹ്മദേവര്. നന്മയുണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് ആദ്യം തന്നെ സ്വയംഭൂ മനുവിനെ അനുഗ്രഹിച്ചു. എന്താച്ചാൽ ആ ഒരു സമർപ്പണ ബുദ്ധി,
അത് കണ്ട് വളരെയധികം സന്തോഷമായി ബ്രഹ്മാവിന്. മക്കള് പിതാവിന് വേണ്ടിയിട്ട് ഇപ്പം എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, ആദ്യം മത്സരബുദ്ധിയില്ലാതെ പിതാവിൻ്റെ ആജ്ഞയെ അനുസരിക്കുക. ഹേ മനു, നിന്റെ പത്നിയായിരിക്കുന്ന ശതരൂപയിലൂടെ അനുയോജ്യരായിരിക്കുന്ന പുത്രന്മാരെ ജനിപ്പിക്കുക. ധർമ്മനിഷ്ഠയോടുകൂടിയിട്ട് പ്രജാപരിപാലനം ചെയ്യുക. പരം ശുശ്രൂഷണം മഹ്യം സ്യാത് പ്രജാരക്ഷയാ നൃപ ഭഗവാംസ്തേ പ്രജാഭർത്തുർ ഹൃഷീകേശോനു തുഷ്യതി യേഷാം നതുഷ്ടോ ഭഗവാൻ യജ്ഞലിംഗോ ജനാർദ്ദന തേഷാം ശ്രമോഹ്യപാർത്ഥായ യദാത്മാനാദൃതസ്വയം. രാജാവായിരിക്കണം നിന്റെ ധർമ്മം എന്താ വെച്ചാൽ പ്രജാപരിപാലനാണ്. അപ്പൊ വേണ്ട രീതിയിൽ ധാർമ്മികമായിട്ട് ഈ പ്രജാപരിപാലനം ചെയ്യുന്നതോടുകൂടിയിട്ട് അത് എന്നെ ആരാധിച്ചതിന് തുല്യമായിട്ട് മാറി. യജ്ഞങ്ങളെ കൊണ്ട് ഭഗവാൻ ആരാധിക്കുക, ഇത്രയൊക്കെ ചെയ്താൽ തന്നെ ആ ഭഗവാന് നല്ല സന്തോഷമാവും. ആ ഭഗവാൻ സന്തോഷിക്കണില്ലെങ്കിലോ? ഇപ്പൊ നമ്മുടെ ഒരു പ്രവൃത്തി ഉണ്ട്, ഭഗവാൻ സന്തോഷിക്കണില്ലെങ്കിൽ അത് നിഷ്പ്രയോജനമാണ് ആ പ്രവൃത്തികളൊക്കെ. ശ്രദ്ധിക്കുക, അപ്പോൾ ഭഗവാനെ അനാദരിക്കുന്നത് സ്വയം അപമാനിക്കുന്നതിന് തുല്യ. അച്ഛനായിരിക്കുന്ന ബ്രഹ്മാവിൻ്റെ ഈ വാക്കുകൾ കേട്ട സ്വയംഭൂമനോ പിതാവിനോട് പറഞ്ഞു, അങ്ങ് പറയണതൊക്കെ ഞാൻ അനുസരിച്ചോളാം. ഇനി ഈ പ്രജകളെ സൃഷ്ടിക്കാൻ പോണതായ ഈ ഞങ്ങള് ഇനി എവിടെയാണ് താമസിക്കേണ്ടത്? സർവജീവജാലങ്ങളുടെയും വാസസ്ഥാനം ഭൂമിയാണല്ലോ. ആ ഭൂമിയാണെങ്കിൽ രസാതലത്തിലേക്ക് താണുപോയിരിക്കണം. അങ്ങ് ആ ഭൂമിയെ ഒന്ന് ഉയർത്തിയാലോ? ഇത് കേട്ടപ്പോഴാണ് ബ്രഹ്മാവ് ഒന്ന് നോക്കിയത്. ഭൂമി വെള്ളത്തിൽ താണതായിട്ട് ബ്രഹ്മാവിന് മനസ്സിലായി. ഇനി എങ്ങനെയാ ഇപ്പൊ ഇതിനെ ഉയർത്തുക? താൻ സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ ഭൂമി രസാതലത്തിലേക്ക് താണുപോയത്. ആകെക്കൂടി ഒരു ചിന്തയായി ഈ ബ്രഹ്മദേവർക്ക്. അവസാനം ഈ ബ്രഹ്മാവ് പറഞ്ഞു, യസ്യാഹം ഹൃദയാദാസം സ ഈശോ വിദധാതുമേ കർത്തവ്യം കരുണാസിന്ധു തീർത്ഥകീർത്തിരഥോക്ഷജ. ആ ഭഗവാന്റെ ഹൃദയത്തിൽ നിന്നാണല്ലോ ഈ ഉള്ളവൻ ഉണ്ടായത്. ഈ ഉള്ളവൻ എല്ലാം ആ ഭഗവാനിൽ അങ്ങോട്ട് അർപ്പിക്കുകയാണ്. എൻ്റെ പിതാവാണ് ആ സർവേശ്വരനായിരിക്കണ ആ ഭഗവാൻ, ആ കരുണാസിന്ധു. തുറന്നവിടെ ബ്രഹ്മാവ് പറഞ്ഞു, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ആ ഭഗവാൻ തന്നെ എന്നിൽ തോന്നിക്കട്ടെ. ഇത്യഭിധ്യായതോ നാസാ വിവരാത് സഹസാനഘ വരാഹതോ കോ നിരഗാദങ്കുഷ്ട പരിമാണക. ഇതി അഭിധ്യായത, ഇപ്രകാരം അഭിധ്യാനം ചെയ്യുന്നതായ, അതായത് വിശേഷേണ ചിന്തിക്കുന്നതായ ആ ബ്രഹ്മാവിൻ്റെ നാസാവിവരാത് നാസികാദ്വാരത്തിൽ നിന്ന് സഹസാ വളരെ പെട്ടെന്ന് അങ്കുഷ്ടപരിമാണക പെരുവിരലിൻ്റെ വലുപ്പേ ഉള്ളൂ, വരാഹത്തോക്ക വരാഹക്കുട്ടി നിരഗാത് പുറത്തേക്ക് അങ്ങോട്ട് ചാടി. ഇവിടെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായ ആ ബ്രഹ്മാവിൻ്റെ നാസാദ്വാരത്തിൽ നിന്ന് പെരുവിരലിൻ്റെ വലുപ്പുള്ളതായ ഒരു വരാഹക്കുട്ടി പെട്ടെന്ന് അങ്ങോട്ട് പുറത്തേക്ക് ചാടി. ബ്രഹ്മാവ് നോക്കി നിൽക്കേ, ആ വരാഹ ആവട്ടെ ആനയുടെ വലുപ്പായി തീർന്നില്ല, പെട്ടെന്ന് വലിയൊരു പർവ്വതത്തിൻ്റെ വലുപ്പായിട്ട് മാറി. ഇവിടെ ബ്രഹ്മദേവര് തൻ്റെ മക്കളോടുകൂടി ഇരുന്ന് മരീചിയിലായിരിക്കുന്ന പുത്രന്മാരുണ്ട്, സ്വയംഭൂമനുമുണ്ട്, ശതരൂപാറാണി ഒരു ഭാഗത്തിരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ ആലോചിച്ചു. ഈ ബ്രഹ്മദേവർ പ്രത്യേകമായിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കി, എന്താ ഇത്? കിമേതത് സൗകരം വ്യാജം സത്വം ദിവ്യമവസ്ഥിതം അഹോ ബതാശ്ചര്യമിതം നാസായാമേ വിനിശ്രിതം. വരാഹവ്യാജേന എൻ്റെ മൂക്കിൽ നിന്ന് പുറത്തേക്ക് വന്നതായ ഈ അത്യത്ഭുതായിരിക്കുന്ന സത്വം കിമേതത് എന്തായിരിക്കും? ഇങ്ങനെ നോക്കി നിൽക്കുകയാണല്ലോ വളർന്ന് വളർന്ന് പർവ്വതം പോലെയായിട്ട് മാറിയത്.
ദൃഷ്ടോങ്കുഷ്ടശിരോമാത്ര ക്ഷണാത് ഗന്ധശിലാസമ അപിസ്വിത് ഭഗവാൻ ഏഷ യജ്ഞോ മേ ഖേദയന്മന. ദൃഷ്ടോങ്കുഷ്ടശിരോമാത്ര ക്ഷണാത് ഗന്ധശിലാസമ. പെരുവിരലിന്റെ തലപ്പോളം മാത്രമേ ആദ്യം വലുപ്പുണ്ടായിരുന്നുള്ളൂ. നോക്കി നിൽക്കെ എന്തായി? പർവ്വതത്തോളം വലുതായി. അപ്പൊ സംശയമൊന്നുമില്ല, ഇത് എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഏഷ യജ്ഞോ മേ ഖേദയന്മന. ഭഗവാൻ മഹാവിഷ്ണു തന്നെയല്ല ഇത്? ഇപ്രകാരമൊക്കെ ബ്രഹ്മദേവരങ്ങോട്ട് ചിന്തിച്ചു. അത് ശരിയാണ് എന്ന് സൂചിപ്പിക്കുമാറ് ആ ശ്രീവരാഹമൂർത്തിയാവട്ടെ ഉച്ചത്തിൽ അങ്ങോട്ട് ഗർജിച്ചു. സർവദിക്കുകളും മാറ്റുലികൊണ്ട് ബ്രഹ്മദേവർക്കും അദ്ദേഹത്തിൻ്റെ പുത്രന്മാർക്കൊക്കെ നല്ല സന്തോഷമായി. നിശമ്യത്തെ ഘർഘരിതം സ്വഘേതക്ഷയിഷ്ണു മായാമയസൂകരസ്യ ജന തപ സത്യനിവാസിനസ്തേ ത്രിഭി പവിത്രൈഹി മുനയോഗ്രണൻ സ്മാ. നിശമ്യത്തെ ഘർഘരിതം, ആ മായാസൂകരമൂർത്തിയുടെ ഘർഘരിതം, ഘർഘര ശബ്ദത്തെ നിശമ്യ കേട്ടു. ആരൊക്കെ കേട്ടത്? ജന തപ സത്യനിവാസിനസ്തേ ത്രിഭി. ജനലോകം, തപോലോകം, സത്യലോകം, ഇവിടെയൊക്കെ വസിക്കുന്ന മഹത്തുക്കളായിരിക്കുന്ന ഋഷിമാരുണ്ട്. അവര് പവിത്രങ്ങളായിരിക്കുന്ന വേദസൂക്തങ്ങളെ കൊണ്ട് ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. ആ സ്തുതിയിലും ഭഗവാൻ നല്ല സന്തുഷ്ടനായി. ദേവന്മാരെയൊക്കെ അനുഗ്രഹിക്കാനായിട്ട് ഉക്ഷിപ്തവാല ഖചര കഠോര സഥാ വിധുന്വൻ ഘരരോമശത്വ ഗുരാഹതാഭൂ സിതദംഷ്ട്ര ഈക്ഷാ ജ്യോതിർബഭാസേ ഭഗവാൻ മഹീന്ദ്ര. ഉക്ഷിപ്തവാല, വാല് ഉയർത്തിപ്പിടിച്ചവനും ആകാശത്തിൽ സഞ്ചരിക്കുന്നവനും കഠോര കഠിന ശരീരമുള്ളവനും സദാ സദാ വിധുന്നൻ, തൻ്റെ ദേഹത്തുള്ള രോമങ്ങളെയൊക്കെ അങ്ങോട്ട് ചലിപ്പിക്കുന്നുണ്ട്. ഘരരോമശത്വക്ക്, രോമങ്ങൾ നിറഞ്ഞ നല്ല പരുപരുത്ത തൊലിയോട് കൂടിയവനും. ഖുരാഹതാഭൂ, കുളമ്പുകളെ കൊണ്ട് മേഘങ്ങളെ ഇങ്ങനെ തട്ടി തട്ടി മാറ്റണു. സിതദംഷ്ട്ര, നല്ല വെള്ള നിറത്തിലുള്ള ദംഷ്ട്രകള്. എന്നാ കണ്ണുകളാണെങ്കിലോ ഈക്ഷാജ്യോതി, നല്ല പ്രകാശിക്കുന്നതായ നേത്രങ്ങൾ. മഹീന്ദ്ര, ഭൂമിയെ ഉദ്ധരിപ്പാൻ വിചാരിക്കുന്നതായ ആ ഭഗവാൻ ശ്രീ വരാഹമൂർത്തി. ബഭാസേ, ആ ബ്രഹ്മാദികളുടെ മുമ്പിൽ നന്നായിട്ടങ്ങ് ശോഭിച്ചു. ശ്രദ്ധിക്കാം, നല്ലൊരു ചിത്രമാണ് ശ്രീ ശുഖബ്രഹ്മർഷി നമുക്കായിട്ട് വർണ്ണിച്ചു തരുന്നത്. എന്തൊരു തേജസ് ആ ഭഗവാന്. ആ മായാ സുകരമൂർത്തിയാവട്ടെ വാലൊന്നും ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ആകാശത്തിലേക്ക് കുതിക്കാനായിട്ട് ശ്രമിക്കണം. കഠിനമായിട്ടുള്ള ശരീര നിറച്ച രോമങ്ങൾ, ആ രോമങ്ങളെ ചലിപ്പിക്കുന്നു. നല്ല പരുപരുത്തതായിരിക്കുന്ന തൊലി, കുളമ്പുകളെ കൊണ്ടിങ്ങനെ പരാക്രമം കാണിക്കേണ്ട മേഘങ്ങളെയൊക്കെ തട്ടി 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 നീക്കേണ്ട വെളുവെളുത്ത തേറ്റയോടുകൂടിയവൻ. ആ ഭൂമിയെ ഉയർത്താനായിട്ട് അവതരിച്ചതായ ശ്രീ വരാഹമൂർത്തി ആ ബ്രഹ്മാദികളുടെ മുമ്പിൽ നന്നായിട്ട് ശോഭിച്ചു എന്നർത്ഥം. ഘ്രാണേന പൃഥ്വ്യാ പദവിം വിജിഘ്രൻ ക്രോഡാപദേശ സ്വയമധ്വരംഗ കരാളദം ശോപ്യു കരാളദൃഗ്ഭ്യാം ഉദ്വീക്ഷ വിപ്രാൻ ഗൃണതോവിശത് കം. ഇവിടെ ക്രോഡാപദേശ, വരാഹമെന്ന വ്യാജ രൂപത്തിൽ ഈ വന്നിരിക്കുന്നത് ആരാ? പദങ്ങൾ ശ്രദ്ധിക്കുക. സ്വയം അധ്വരംഗ,
സ്വയം അധ്വരാംഗ സക്ഷാൽ യജ്ഞമൂർത്തി തന്നെയാ. ഇനി ഭൂമി എവിടെയാന്ന് കണ്ടുപിടിക്കണ്ടേ? ഘ്രാണേന ഗന്ധത്താല് പൃഥ്വ്യാ ഭൂമിയുടെ പദവീം മാർഗത്തെ വിജിഘ്രൻ മനസ്സിലാക്കുകയാണ്, അഘ്രാണിക്കുകയാണ്. തൻ്റെ ഈ നാസാപുടങ്ങളെ ഒന്നിങ്ങനെ വികസിപ്പിച്ച് വികസിപ്പിച്ച് എവിടെയാണ് ഈ ഭൂമി, ഏത് വഴിക്കാണ് ഈ ഭൂമി പോയിരിക്കുന്നത് എന്ന് ഘ്രാണം കൊണ്ട് മനസ്സിലാക്കണു ഭഗവാൻ. കരാളദംഷ്ട്രോപി അകരാളദൃഗ്ഭ്യാം ഉദ്വീക്ഷ്യ വിപ്രാൻ ഘൃണതോ വിശത് കം. ഭയങ്കരങ്ങളായ ദംഷ്ട്രകളൊക്കെ തന്നെയാണ്, പക്ഷേ ഋഷീശ്വരന്മാരൊക്കെ തന്നെയാണെങ്കിൽ സ്തുതിക്കുന്നുണ്ട്. തന്നെ സ്തുതിക്കുന്നതായിരിക്കുന്ന ബ്രാഹ്മണരുടെ നേർക്ക് സൗമ്യ ദൃഷ്ടികളാൽ ആ ഭഗവാൻ അവരെ ഒന്ന് കടാക്ഷിച്ച് അവിശത്ത് കം, കം എന്ന് വെച്ചാൽ ജലം, ആ ജലത്തിലേക്ക് അവിശത്ത് പ്രവേശിച്ചു. ശ്രീ വരാഹമൂർത്തി തന്നെ സ്തുതിക്കുന്നതായിരിക്കുന്ന ഋഷീശ്വരന്മാരെയൊക്കെ കടാക്ഷിച്ചുകൊണ്ട് അമിത ഭാരമുള്ള തൻ്റെ ദേഹത്തോടുകൂടിയിട്ട് കാരണജലത്തിലേക്ക് ഒരൊറ്റ ചാട്ടാണ്. ജലം നാല് ഭാഗത്തേക്ക് ചിന്നി ചിതറാൻ തുടങ്ങി. ആ സമയത്ത് സമുദ്രാവട്ടെ ചുക്രോശ യജ്ഞേശ്വര പാഹിമേതീ, യജ്ഞേശ്വരനായിരിക്കണ ഹേ ഭഗവാനെ പാഹി പാഹി, രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ചുക്രോഷ നിലവിളിച്ചു. അങ്ങനെ ആ യജ്ഞവരാഹമൂർത്തി രസാതലത്തിലെത്തി, അവിടെ ഭൂമിയെ കണ്ടു. പണ്ട് പ്രളയജലത്തിൽ ശയിക്കാനായിട്ട് ആഗ്രഹിച്ച ആ ഭഗവാൻ തന്നിൽ ലയിപ്പിച്ചതാണ് ഈ ഭൂമിയൊക്കെ, അതുകൊണ്ട് കണ്ടുപിടിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ ആ ഭഗവാനാവട്ടെ സ്വദംഷ്ട്രയോധൃത്യമഹിനിമഗ്നാം സ ഉത്ഥിത സംരുചേ രസായാഹ തത്രാതിദൈത്യം ഗദയാ പതന്തം സുനാഭസം ദീപിത തീവ്രമന്യു. താണു പോയതായിരിക്കണ ആ ഭൂമിയെ തേറ്റമേലെടുത്തു വെച്ച് രസാതലത്തിന് മേൽപോട്ട് ഉയരണു ഭഗവാൻ. അപ്പോഴാണ് ആദിദൈത്യൻ, ആദിദൈത്യൻ എന്ന് വെച്ചാൽ ഹിരണ്യാക്ഷൻ, ഗദയുമായിട്ട് വരാഹമൂർത്തിയുടെ യുദ്ധത്തിന് വന്നത്. ഉഗ്രമായ ഒരു യുദ്ധം അവിടെ ഉണ്ടായി. വളരെ പെട്ടെന്ന് തന്നെ യഥാ ഗജേന്ദ്രോ ജഗതിം വിഭിന്ദൻ, ആ അസുരനെയാവട്ടെ ഭഗവാൻ ശ്രീ വരാഹമൂർത്തി സിംഹം ആനയെ എന്ന പോലെ അടിച്ചങ്ങട്ട് കൊന്നു. തൻ്റെ ആ വെളുത്ത തേറ്റേടാറ്റം കൊണ്ട് ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവന്നു. ജഗതോദ്ധാരകനായിരിക്കുന്ന ആ ഭഗവാനെ കണ്ട് ഋഷികളെല്ലാവരും സന്തോഷിച്ചു. അവര് കേമമായിട്ട് ഭഗവാനെ സ്തുതിക്കുകയും ചെയ്തു. ജിതം ജിതം തേജിതയജ്ഞഭാവന ത്രയീം തനും സ്വാം പരിധുന്വതേ നമ യദ്രോമഗർത്തേഷു നിനില്യൊരുധ്വരാ തസ്മൈ നമ കാരണ സൂകരായതേ. അജയ്യനായിരിക്കണ ഹേ വരാഹമൂർത്തെ അവിടുന്ന് ജയിച്ചാൽ ഹേ ത്രയീം തനും, ത്രയീം വേദം. അപ്പൊ അവിടുത്തെ ഈ ഒരു ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേദം തന്നെയാണ്, വേദസ്വരൂപനാണ് അവിടുന്ന് യജ്ഞവരാഹമൂർത്തി എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അങ്ങ് ഈ രൂപത്തെ ചലിപ്പിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ അനുഗ്രഹിക്കുക ചെയ്തത്. യത് രോമഗർത്തേഷു നിലില്യുരധ്വരാതസ്മൈ നമ കാരണ സൂകരായ തേ. യാഗങ്ങള് ആരുടെ രോമകൂപങ്ങളിലാണോ അടങ്ങിയിരിക്കുന്നത് അങ്ങനെയുള്ള അങ്ങയെ ഞങ്ങൾ നമസ്കരിക്കണം. മഹാപാപികൾക്ക് ഒരിക്കലും ഈ സ്വരൂപത്തെ കാണാൻ കഴിയില്ല. ഞങ്ങൾ അങ്ങയെ കാണുന്നത് യജ്ഞസ്വരൂപിയായിട്ടാ. ആ ഋഷീശ്വരന്മാർ പറഞ്ഞു, ഭഗവാനെ അവിടുത്തെ തൊലിയിൽ ഞങ്ങൾ കാണുന്നത് വേദങ്ങളെയാണ്, രോമങ്ങളിൽ ദർഭപ്പുല്ലുകളെ ഞങ്ങൾ കാണുന്നു. ശിവരാഹമൂർത്തിയുടെ രോമങ്ങൾ ദർഭപ്പുല്ലുകളായിട്ട് പറയാറുണ്ട്. എന്താച്ചാൽ ഈ യജ്ഞത്തിന് ദർഭയ്ക്ക് ഇത്രയധികം പ്രാധാന്യം ഉണ്ടാവാൻ കാരണത, യജ്ഞത്തിന് പൂജയ്ക്ക് ഹോമങ്ങൾക്കൊക്കെ ദർഭ ഉണ്ടാവണം, ദർഭ വേണം.
അപ്പോൾ ദർഭയ്ക്ക് ഇത്രയധികം പ്രാധാന്യം ഉണ്ടാവാൻ കാരണം എന്താ വെച്ചാൽ വരാഹമൂർത്തിയുടെ രോമങ്ങളായിട്ട് സങ്കല്പമുണ്ട് ഈ ദർഭകൾ. ഭഗവാനെ, അവിടുത്തെ കണ്ണുകളിൽ ഹോമദ്രവ്യമായിരിക്കുന്ന നെയ്യാണ് ഞങ്ങൾ കാണുന്നത്. അവിടുത്തെ നാല് കാലുകളാണെങ്കിലും ചാതുർഹോത്രം, ഹോതാക്കളായിരിക്കണ നാല് പേര്, ഹോതാവ്, ഉദ്ഗാതാവ്, അധുര്യു, ബ്രഹ്മൻ. ശ്രുതുണ്ട ആസീ ശ്രുവ ഈശനാസയോരിടോദരേ ക്ഷമസാകർണരന്ധ്രേ പ്രാശിത്രമാസ്യേ ഗ്രസനേ ഗ്രഹാസ്തുതേ യത് ചർവണം തേ ഭഗവൻ അഗ്നിഹോത്രം. അവിടുത്തെ ചുണ്ടില് ജുഹു, നാസാദ്വാരങ്ങളില് ശ്രുവം, ഉദരത്തിലെ ഇട, കാതിൻ്റെ ദ്വാരങ്ങളില് സോമരസം പാനം ചെയ്യാനുള്ള പാത്രം, അതായത് ചമസങ്ങൾ, മുഖത്ത് പ്രാശിത്രം. ശ്രദ്ധിക്കണം, ഇതൊക്കെ ഹോമമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ഹവിസ്സൊക്കെ ഹോമിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ജുഹു, നെയ്യ് ഹോമിക്കാനായിട്ട് എടുക്കുന്നതാണ് ശ്രുവം, യാഗത്തിന് ഉപയോഗിക്കുന്ന ഒരു പാത്രമാണ് ഇട, ബ്രഹ്മഭാഗം മാറ്റിവെക്കാനുള്ളതായ ഒരു പാത്രമാണ് പ്രാശിത്രം, സോമരസം എടുത്തു വയ്ക്കാനുള്ളതായ പാത്രമാണ് ഈ ചമസം. അപ്പൊ ശ്രദ്ധിക്കുന്നത് കൂടുതൽ യാഗങ്ങളായിട്ട് ബന്ധപ്പെട്ട പദങ്ങളാണ്. യത് ചർവണം തേ ഭഗവൻ അഗ്നിഹോത്രം. ചർവണം എന്ന് വെച്ചാൽ ചവയ്ക്ക. അപ്പൊ അങ്ങയുടെ ഈ ചവയ്ക്കല് എന്ന് പറയുന്നത് അഗ്നിഹോത്രമാകുന്നു. ഇങ്ങനെ ഭഗവാന്റെ ഓരോരോ ഭാഗങ്ങളെ അഥവാ അവയവങ്ങളെ യാഗത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് സങ്കല്പിക്കുന്നു. ഋത്വികള് വീണ്ടും നമസ്കരിച്ചു ഭഗവാനെ. നമോ നമസ്തേഖില മന്ത്രദേവതാദ്രവ്യായ സർവക്രതവേ ക്രിയാത്മനേ വൈരാഗ്യഭക്ത്യാത്മജയാനുഭാവിതജ്ഞാനായ വിദ്യാഗുരവേ നമോ നമ. വേദത്തിലെ എല്ലാ മന്ത്രങ്ങളോടും ദേവതകളോടും ഹോമദ്രവ്യങ്ങളോടും എല്ലാവിധ യജ്ഞങ്ങളോടും കൂടിയ ഒരു സ്വരൂപമാണ് ഈ കാണുന്ന ഈ രൂപം. ഹേ വരാഹമൂർത്തെ, അവിടത്തേക്ക് വീണ്ടും വീണ്ടും നമസ്കാരം. വൈരാഗ്യം വർദ്ധിച്ച് അതിലൂടെ ലഭിച്ചതായിരിക്കണ ഭക്തിയോഗം, ആ ഭക്തിയിലൂടെ ലഭിക്കുന്നതായ ഒരു അനുഭവ മാധുര്യമുണ്ട് ജ്ഞാനം. ആ ജ്ഞാനസ്വരൂപിയും അവിടെ തന്നെയാണ് ഭഗവാനെ. അവിടത്തേക്ക് വീണ്ടും വീണ്ടും നമസ്കാരം. ശ്രീ വരാഹമൂർത്തിയുടെ ആ മൂക്കിൻ്റെ മുകളിൽ ആ തേറ്റകളുടെ ഇടയിൽ ശോഭിക്കേണ്ട ഭൂമി. ഭഗവാനവട്ടെ സ്വന്തം തേജസ്സിനെ ഈ ഭൂമിയിലേക്കും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ലോകപിതാവായിരിക്കുന്ന അങ്ങയെയും ലോകമാതാവായിരിക്കുന്ന ഈ ഭൂമിദേവിയെയും ഇതാ ഒരുമിച്ച് നമസ്കരിക്കണോ എന്ന് പറഞ്ഞ് ആ ഋഷീശ്വരന്മാര് ആ ഭഗവാനെ ശ്രീ വരാഹമൂർത്തിയെ അവിടെ നമസ്കരിച്ചു. വേദജ്ഞന്മാരായിരിക്കണ ആ ഋഷീശ്വരന്മാരുടെ സ്തുതി കേട്ട് ഭഗവാന് വളരെയധികം സന്തോഷമായി. ഭൂമിയെ യഥാസ്ഥാനത്ത് ഉറപ്പിച്ചങ്ങോട്ട് നിർത്തി ഏവരെയും അനുഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ ആ വരാഹസ്വരൂപത്തെ പതുക്കെ പതുക്കെ അങ്ങോട്ട് മറച്ചു. ആരാണോ ഈ വരാഹാവതാര ലീലയെ ഭക്തിയോടുകൂടിയിട്ട് കേൾക്കണത്, പറയണത്, സ്മരിക്കണത്, അവരുടെ ഹൃദയത്തിൽ ഭഗവാൻ അതിവേഗം പ്രകാശിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു അധ്യായം ഇവിടെ സമാപിക്കുന്നത്. അതീവ ശ്രദ്ധയോടുകൂടിയിട്ട് ഭാഗവതം ശ്രവിക്കണ ഏവരെയും മനസാ നമസ്കരിക്കുന്നു. ഏവർക്കും ആയുരാരോഗ്യ സൗഖ്യം ഭഗവാൻ അനുഗ്രഹിച്ചു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.